കയ്യിലൊരു മെക്കാനിക്കൽ കീബോർഡ് ഉണ്ട്, പക്ഷെ അതിൻ്റെ സൗണ്ട് അത്ര രസമില്ല. അതായത് മേടിച്ചപ്പോൾ നല്ല രസമായിരുന്നു, കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് മടുത്തു തുടങ്ങി. അങ്ങനെ മടുത്തു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട്, അതാണ് കീബോർഡ് ഡാമ്പിങ്. അപ്പം ഇതെങ്ങനെ ഈ ഒരു മെക്കാനിക്കൽ കീബോർഡിൽ എങ്ങനെ ആ ഒരു ഡാമ്പിങ് ചെയ്യാനെ പറ്റി അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല, കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇല്ല. ഓക്കെ, പിന്നെ ഈ ഒരു ഡാമ്പിങ് എന്ന് പറഞ്ഞ സംഭവം പോപ്പുലർ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഈ ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെ ആ ഒരു ക്രേസ് തലക്കി പിടിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, വെസ്റ്റേൺ റീജിയൻസിലൊക്കെ ഡാമ്പിങ് അതുപോലെ ലൂബിങ് അങ്ങനെ പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതുപോലത്തെ കുറേ കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പം ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലിതേ ഇതുപോലത്തെ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിനെ ശരിക്കും പറയുന്നത് മെമ്മറി ഫോം എന്നാണ്. ഈ ഒരു മെമ്മറി ഫോം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും പുതിയ പാക്കേജ്, അതായത് ഫ്രിഡ്ജോ അങ്ങനെ റെഫ്രിജറേറ്റർ എ സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി നമുക്ക് ആ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഈ ഒരു ബേസ് ഇല്ലാത്ത ഈ ഒരു സൗണ്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഈ ഒരു കീബോർഡിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. റെഡ് മാജിക്കിൻ്റെ K617 ഫിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് പറഞ്ഞു, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും നല്ല കാര്യം തന്നെ ഉള്ളൂ, പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്ത് ഇതിൻ്റെ സൗണ്ടിന് അത്ര ഒരു ക്വാളിറ്റി ഇല്ലായ്മ പോലെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു പരിപാടി ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് തോന്നിയത്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലൈവായിട്ട് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു എന്താ പറയുക ഈ ഒരു മെമ്മറി ഫോമും കയ്യിൽ കിട്ടിയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ്, ഒന്നാമതായിട്ട് ഇത് മെക്കാനിക്കൽ കീബോർഡാണ്, ഇതിൻ്റെ അകത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീബോർഡിൻ്റെ സംഭവങ്ങളുണ്ടല്ലോ ഇത് ഫുള്ള് നമ്മൾ അഴിക്കും. ഇത് അഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പം ഇത് അഴിച്ചിട്ട് തിരിച്ച് വയ്ക്കുക, അതുപോലെ തന്നെ ഇത് ഊരിയെടുക്കുമ്പോൾ ഒരു പേടി, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ ദയവേ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ധൈര്യം സംഭരിച്ച് റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ എൻകറേജ് ചെയ്യുന്നില്ല ചെയ്യാനായിട്ട്. റിസ്ക് എടുക്കുന്നവരൊക്കെ റിസ്ക് എടുത്ത് സംഭവം സെറ്റ് ചെയ്യാൻ നോക്കുക, അത്രയും എനിക്ക് പറയാം. പിന്നെ മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറയുമ്പോൾ സ്വിച്ചസ് ഉള്ള, അതായത് ഓട്ട് സ്വാപ്പബിൾ സ്വിച്ചസ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓട്ട് സ്വാപ്പബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഈ ഒരു കീബോർഡ് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും ഇതുപോലെ. അപ്പം ആ ഒരു സ്വിച്ച് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതിനെ ഹോട്ട് സ്വാപ്പബിൾ എന്ന് പറയും. കാരണം ഈ ഒരു സ്വിച്ചസ് ഒക്കെ ഈ ഒറ്റൊരു സിംഗിൾ പീസ് ആയിട്ടാണ് വരിക. ആ ഒരു അത് മാറ്റി വെക്കാൻ പറ്റുന്നതിനൊക്കെ ഹോട്ട് സ്വാപ്പബിൾ മെക്കാനിക്കൽ കീബോർഡ് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് രണ്ട് ടൂൾസും ആണ് അത് ചെയ്യാനായിട്ട്. ഇപ്പം ടൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം ഈ ഒരു ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഒരു ഇത് വാങ്ങിപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് രണ്ട് ടൂൾസ് ഉണ്ട്. ഒന്ന് ഇതാണ് സ്വിച്ച് പുള്ളർ, ഈ സംഭവം ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനമാണ്, ഇങ്ങനെ 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 ആണല്ലോ ഒരു സ്വിച്ച് പുള്ളർ. പിന്നെ ഉള്ളത് കീ ക്യാപ്പ് പുള്ളർ. ഈ രണ്ട് സംഭവം വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഇതിനകത്ത് കലാപരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് മൊത്തം ഇതിൻ്റെ അകത്ത് ഈ പൊടിയൊക്കെ കയറിയിട്ട് ക്ലീനിങ് പരിപാടിയാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്താ പറയുക ഈ ഒരു മെമ്മറി ഫോമും കയ്യിലുണ്ട്, ടൂൾസും നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ ഇത് മോഡ് ചെയ്യാൻ പറ്റി അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മുടെ ടൂൾസ് ഇത് രണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും വേണ്ടി വരും, കാരണം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ബേസ് ഊരിയെടുത്താലുള്ള നമുക്ക് അത് പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിത് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കീബോർഡ് വരുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ കീ ക്യാപ്പ് പുള്ളർ, ഈ ഒരു പുള്ളർ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പുള്ള് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിതേ ഒരു കൺട്രോൾ ക്ലിക്കിൻ്റെ അവിടെ നമ്മൾ നല്ല രീതിയിൽ ക്ലിക്ക് ചെയ്യുക, നല്ലോണം ഇറക്കുക. ഓക്കെ, അപ്പോൾ ഇറക്കുമ്പോൾ ആദ്യം കുറച്ച് കഷ്ടപ്പാടായിരിക്കും, പിന്നെ ശരിയായിക്കോളും. ഒരു സൗണ്ടൊക്കെ കേൾക്കും, പേടിക്കണ്ട, പിന്നെ പൊക്കിയെടുക്കുക. ഓക്കെ, പിന്നെ ഇത് എടുക്കണേക്കാളും മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്ത് വെക്കുക ഫസ്റ്റ്. ഓക്കെ, ഇപ്പം ഞാനിത് വീഡിയോ ചെയ്യേണ്ടത് തന്നെ ഓൾറെഡി അറിയാലോ, വീഡിയോസായി വന്നോളും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നൈസായിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് ഊരിയെടുക്കുക. അങ്ങനെ ഇനി അവസാനത്തെ കൂടെ നമുക്ക് അയക്കാനുള്ളൂ, ക്ലിക്ക് ചെയ്യുക, ഊരിയെടുക്കുക. ഓക്കെ, അപ്പം ഇത് മൊത്തം നമുക്ക് ഊരി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊടിയുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഹോട്ട് സ്വാപ്പബിൾ എന്ന് പറഞ്ഞില്ലേ, അതിതാണ് ഈ സ്വിച്ച് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്വിച്ചിനെ വേണമെങ്കിൽ ഊരി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഴിച്ച് കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം സ്വിച്ച് അങ്ങനെ അധികം അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ബലം കൊടുത്ത് എടുത്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സ്വിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിച്ച് ഊരിയെടുത്തിട്ട് അങ്ങനെ പണിയെന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ബാക്കി ഡാമ്പിങ്ങിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം. ഈ സ്വിച്ച് തിരിച്ച് വയ്ക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ വെച്ചിട്ട് ഒന്ന് തള്ളി ഇറക്കിയാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. ഓക്കെ,
അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് അഴിക്കാം. ഓക്കെ, ഓരോ സ്ക്രൂ ആയിട്ട് അഴിക്കുന്നു. അപ്പോൾ എല്ലാ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ടൂൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൂൾ യൂസ് ചെയ്ത് ഇങ്ങനെ പ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് പൊങ്ങി വരും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ നമ്മുടെ ഈ ഒരു കീബോർഡിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഈ ഒരു ഒറ്റ പി സി ബിയുമാണ് ഈ എല്ലാ പരിപാടിയും നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഗ്യാപ്പ് അടയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് അടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബേസിന് കുറച്ചും കൂടി വെയിറ്റ് ആവും. അങ്ങനെ വെയിറ്റ് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബേസുള്ള സൗണ്ടായിട്ട് മാറും. അപ്പം പി സി ബി ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് യൂസ് കയ്യിൽ പിടിക്കാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെമ്മറി ഫോം എടുത്തിട്ടുണ്ട്, ഇത്രയും മതി, കുറച്ച് മതി നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു കണ്ടോ, ഈ ഒരു കുറ്റി പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓരോ സൈഡിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് വെച്ച് നോക്കുന്നു. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഫോം വയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്കറിയാലോ ഈ പി സി ബി ഉണ്ടല്ലേ, ഈ ഒരു പി സി ബിൻ്റെ പിന്നുകൾ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡാമേജായി സർക്യൂട്ടിന് പ്രോബ്ലംസ് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ കീബോർഡിനകത്ത് തീരുമാനമാകും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാടും. അപ്പം ഓരോ പോയിൻസും ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്രയും മെനക്കേടാണ്, പക്ഷേ ഇത് മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു പ്രീമിയം കീബോർഡ് യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു മൈക്രോഫോം ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പി സി ബി ഇറക്കി വെച്ച് നോക്കാം ഇത് സെറ്റ് ആവുന്നുണ്ടോന്ന്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പറ്റിയാലാണ് പ്രശ്നം, അതായത് ഈ ബോർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ പോയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇറക്കി വെക്കുക കറക്റ്റായിട്ട്. കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്കൊരു ചെറിയൊരു ചാടി നിൽക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് അത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് സംഭവം ഓൺ ആവുന്നുണ്ടോ നോക്കിയിട്ട് സൗണ്ട് ടെസ്റ്റ് നോക്കിയിട്ട് എന്താ പറയുക, ഓൺ ആയില്ലെങ്കിൽ നമുക്കിത് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ സ്വിച്ചും നമ്മൾ എല്ലാ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് സ്വിച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്, ലൈറ്റിന് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കി മനസ്സിലാവും അവിടെ സൗണ്ട് വ്യത്യാസം ഉണ്ട്. ഓക്കെ, നമുക്ക് സ്വിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. സ്വിച്ച് വെക്കാനായിട്ട് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് മറ്റേ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി, വേഗം തീർക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡാമ്പിംഗ് എന്ന് പറയുന്ന പരിപാടി. കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൗണ്ടിങ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് ഈ ഒരു ഡാമ്പിങ്ങിന് വേണ്ടി പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കൻ അതുപോലത്തെ പല സംഭവങ്ങൾ. അപ്പം അതൊന്നും നമ്മൾ വാങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ വർക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചപ്പോൾ തന്നെ എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. RGBയുടെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്താ പറയുക, ഒരു മെക്കാനിക്കൽ കീബോർഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡാമ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഡാമ്പിംഗ് ചെയ്യണമെങ്കിൽ ആ ഒരു മെറ്റീരിയൽ, നമ്മളിപ്പം എന്താ പറയുക, ആ ഒരു മെമ്മറി ഫോമാണ് യൂസ് ചെയ്ത്, അപ്പോൾ അതിന് പകരം പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ ഡാമ്പിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, സിലിക്കൺ, അങ്ങനെ ഞാൻ നേരത്തെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലും മേടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി രീതിയിൽ ഇതുപോലത്തെ ഡാമ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ഈ ഒരു റെഡ് ഡ്രാഗൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എന്തായാലും ബൈ.